ഒരു ജന്മാഷ്ടമി ദിനമാണ് പടം തുടങ്ങുന്നത്. ബറോട്ട് ഹൗസിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. അമിത്തിൻ്റെ ഭാര്യ ഭാവന, അവരുടെ നാല് മക്കൾ മൽഹാർ, ശ്രുതി, ശ്രേയ, പിന്നെ കൈക്കുഞ്ഞായ സ്നേഹ, ഇവരോടൊപ്പം അമിത്തിൻ്റെ അമ്മയും അനിയൻ അജയും കൂടി അടങ്ങുന്നതാണ് ബാറോട്ട് ഫാമിലി. വീട്ടിലെ വായാടിക്കുട്ടിയായ ശ്രേയ ഇതിനിടയിൽ കളിച്ചു നടക്കുന്നുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതിനിടയിൽ ശ്രേയയെ കാണാതാകും. അന്നവർ നാട് മുഴുവൻ അന്വേഷിക്കുമെങ്കിലും കുട്ടിയെ കിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ വീടിനടുത്തുള്ള സെമിത്തേരിയിൽ തലക്കടിയേറ്റ് ചോരയൊലിപ്പിച്ച് മരിച്ചു കിടക്കുന്ന ശ്രേയയാണ് ആ വീട്ടുകാർ കാണുന്നത്. ഈ കൊച്ചുകുഞ്ഞിനെ ആര് കൊന്നു? എന്തിനു കൊന്നു? ഈ ബറോട്ട് ഹൗസിന് എന്തെങ്കിലും നിഗൂഢതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ബറോട്ട് ഹൗസ് എന്ന ത്രില്ലർ ചിത്രം. ശ്രേയയുടെ മരണത്തിന് പിന്നാലെ പോലീസ് അച്ഛൻ അമിത്തിനെ ചോദ്യം ചെയ്യുന്നത് മുതലാണ് കഥ തെളിഞ്ഞു വരുന്നത്. ഓരോ ക്യാരക്ടറിനും പ്രത്യേകം പ്രത്യേകം കഥകൾ പറഞ്ഞു പോകുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ രംഗങ്ങളിൽ സംവിധായകൻ കഥ പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന പോലീസിൻ്റെ ചോദ്യത്തിന് അമിത് നൽകുന്ന ഉത്തരം ആൻ്റണി എന്നാണ്. ആൻ്റണി അമിത്തിൻ്റെ അയൽക്കാരനാണ്. അയാളുടെ പട്ടിയുമായി മൽഹാർ വളരെ അടുപ്പമാണ്. അത് ആൻ്റണിക്ക് ഇഷ്ടമല്ല. അയാൾ പലവട്ടം അക്കാര്യം പറഞ്ഞ് അമിത്തും മൽഹാറുമായി വഴക്കുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ആരോ ആ നായിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്നു. അത് മൽഹാറാണെന്ന് പറഞ്ഞ് ആൻ്റണി ബാറോട്ട് ഹൗസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നു. അന്ന് ഇതിന് ഞാൻ പകരം ചോദിക്കുമെന്നും ആൻ്റണി പറഞ്ഞിരുന്നു. പോലീസ് അമിത്തിൻ്റെ അനിയൻ അജയ്യെക്കുറിച്ച് ചോദിക്കുമ്പോൾ അജയ്യുടെ കഥ സ്ക്രീനിൽ തെളിയും. അവൻ ഒരു ഉത്തരവാദിത്വമില്ലാതെ വെള്ളമടിച്ച് സിഗരറ്റ് വലിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, എപ്പോഴേലും തോന്നുമ്പോൾ മാത്രം വീട്ടിൽ കയറി വരുന്ന ഒരുത്തരാണ്. ഒരിക്കൽ ജയിലിലും കിടന്നിട്ടുണ്ട്. വീടിൻ്റെ ഷെയർ ചോദിച്ച് അമ്മയോട് വഴക്കിട്ടപ്പോൾ അമിത് അവനെ ചെരുപ്പ് കൊണ്ടടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അവനൊരു കാമുകിയുമുണ്ട്. അവളുടെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് അവൻ വീട് ഭാഗം വെച്ച് തരാൻ ചോദിച്ച് നടക്കുന്നത്. നീയാണ് എല്ലാവരുടെയും പേര് പറയുന്നത് അമിത്, ഞങ്ങൾക്ക് നിന്നെയും സംശയമുണ്ട് എന്ന് പോലീസുകാരൻ പറയുമ്പോൾ അമിത്തിൻ്റെ കഥ തുടങ്ങുന്നു. അമിത്തിന് തൻ്റെ പെൺമക്കളോട് വലിയ താല്പര്യമില്ല. മൽഹാറാണ് അവന് ഏറ്റവും പ്രിയപ്പെട്ട മകൻ. അവർ കാണാൻ തന്നെ പോലെയല്ല എന്നും ശ്രേയയും ശ്രുതിയും അയൽവക്കത്തെ ആൻ്റണിക്ക് തൻ്റെ ഭാര്യ ഭാവനയിലുണ്ടായതാണെന്നും അയാൾ സംശയിക്കുന്നു. ഇതും പറഞ്ഞ് പലവട്ടം അയാൾ ഭാര്യയുമായി വഴക്കിട്ടിട്ടുണ്ട്, അതും പിള്ളേരുടെ മുന്നിൽ വെച്ച്. അയാൾക്ക് മൽഹാറിനോട് അമിതമായ സ്നേഹമാണ്. അവനെ തബല പഠിപ്പിക്കുകയും പുറത്തേക്കൊക്കെ കൊണ്ടുപോവുകയും എപ്പോഴും സ്നേഹത്തോടെ അവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അമിത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഷോക്കിൽ ഭാവന നോർമലല്ലാതെ പെരുമാറുമ്പോൾ അമിത് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മകളുടെ ചോര പുരണ്ട കമ്മലും കയ്യിൽ പിടിച്ച് അവളെ അവഗണിച്ച സന്ദർഭങ്ങൾ ഓർത്ത് വിതുമ്പുന്നുണ്ട് അമിത്. മൽഹാർ എപ്പോഴും തകർന്നിരിക്കുന്ന തൻ്റെ അച്ഛനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. കേസ് അന്വേഷണം ആരംഭിച്ച പോലീസ് ആൻ്റണിയെയും അജയ്യെയും കസ്റ്റഡിയിലെടുക്കുന്നു. പോലീസിൻ്റെ മൂന്നാം മുറ കണ്ട് പേടിച്ച് ആൻ്റണി പാൻറിലൂടെ മൂത്രമൊഴിക്കുന്നുണ്ട്. അജയും ആകെ പേടിച്ചിരണ്ടാണ് ഇരിക്കുന്നത്. ആ സമയം അജയുടെ കാമുകി വന്ന് അവൻ അന്ന് രാത്രി എൻ്റെ കൂടെയായിരുന്നു എന്നും അവൾ അവൻ്റെ മുറിയിലേക്ക് കയറിയപ്പോൾ ശ്രേയ പുറത്തേക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോകുന്നത് കണ്ടു എന്നും മൊഴി കൊടുത്ത് അവനെ പുറത്തിറക്കുന്നു. ഈ സീൻ പടത്തിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നുമുണ്ട്. അന്ന് രാത്രി ഫ്യൂണറലിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സെമിത്തേരിയിലെത്തിയ ആൻ്റണി ശ്രേയ അവിടെ നിൽക്കുന്നത് കണ്ടു എന്നും അവളോട് ശവക്കല്ലറയ്ക്ക് പിറകിലൊളിക്കാൻ അവൻ പറഞ്ഞിരുന്നു എന്നും പിന്നീട് അക്കാര്യം മറന്ന് അയാൾ വീട്ടിലേക്ക് തിരികെ പോയെന്നും ആൻ്റണി പോലീസിന് മൊഴി നൽകുന്നു. അത് വിശ്വസിക്കാതെ പോലീസ് അയാളെ വീണ്ടും ഉപദ്രവിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തൻ്റെ അടുത്ത് കിടന്ന മകൾ ശ്രുതിയെ കാണാതെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മകളെ അന്വേഷിക്കുന്ന ഭാവന കാണുന്നത് കൊറിഡോറിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന തൻ്റെ മകൾ ശ്രുതിയെയാണ്. ശ്രേയയുടെ മരണത്തിൻ്റെ ഷോക്കിൽ നിന്നും പൂർണ്ണമായി മുക്തിയാകാത്ത ഭാവന ശ്രുതിയുടെ ശവശരീരം കണ്ട് സഹിക്കാവുന്നു. അവൾ ശവശരീരം കിടക്കുന്നതിന് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് മുകളിലെ തൻ്റെ മുറിയിലെ ജനാലയിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുന്ന അജയ്യയാണ്. അവനും ആകെ സൈക്കിക്കാണ്. പോലീസ് നേരെ അജയ്യെ തൂക്കി ഇടിച്ച് റൊട്ടിയാക്കുന്നു. അപ്പോഴേക്കും ഭാവനയുടെ മാനസിക നില ആകെ തകർന്നിരുന്നു. അവൾ രക്തക്കറ പുരണ്ട തറ വീണ്ടും വീണ്ടും തുടച്ചുകൊണ്ടിരുന്നു ഒരു ഭ്രാന്തിയെപ്പോലെ. ആ വെള്ളത്തിൽ വഴുക്കി വീഴുകയാണ് അമിത്തിൻ്റെ അമ്മ. കുഞ്ഞുമകൾ സ്നേഹയെ കുളിപ്പിക്കാൻ എടുക്കുകയായിരുന്ന ഭാവന അവളെ അടുത്തുനിന്ന മൽഹാറിനെ ഏൽപ്പിച്ച് അമ്മയെയും പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന അമിത് കാണുന്ന കാഴ്ച സ്നേഹയെ ഒരു ടബ് വെള്ളത്തിൽ മുക്കി കുളിപ്പിക്കാൻ ശ്രമിക്കുന്ന മൽഹാറിനെയാണ്. അതുകണ്ട് ആകെ പരിഭ്രാന്തനായ അമിത് കുഞ്ഞിനെയും തട്ടിപ്പറിച്ച് ഓടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് മൽഹാർ. അവൻ്റെ അടുത്തേക്ക് അമിത് തിരികെ നടന്നു വരുന്നു. എന്താ അച്ഛൻ എന്തു പറ്റിയെന്ന് സ്നേഹത്തോടെ ചോദിക്കുന്ന അവനെ അമിത് പിടിച്ചു വലിച്ചുകൊണ്ടു പോകുന്നു.
ഒരു ബാറ്റെടുത്ത് അടിക്കാൻ ഒങ്ങി അവനെ പേടിപ്പിച്ച് സത്യം പറയടാ എന്ന് പറയുന്നു. ആകെ പേടിച്ചു പോയ മൽഹർ അമിത്തിനോട് പറയുകയാണ്, സ്നേഹയെ ഞാൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കിയതാണ് അച്ഛാ. ശ്രേയയെയും ശ്രുതിയെയും ആന്റണിയുടെ പട്ടിയെയും കൊന്നത് ഞാൻ തന്നെയാണ് അച്ഛാ. അമിത്തും കാണുന്ന നമ്മളും ഒരുപോലെ ഞെട്ടും ഈ പോയിന്റിൽ. ഇത് കേട്ട് ആകെ തകർന്നു പോകുന്ന അമിത്തിനോട്, അച്ഛന് അവരെ ഇഷ്ടമല്ലല്ലോ, അവരെൻ്റെ സഹോദരിമാരല്ലല്ലോ, അതും പറഞ്ഞ് അച്ഛൻ അമ്മയുമായി വഴക്കിടാറില്ലേ, ഞാനല്ലേ അച്ഛൻ്റെ മകൻ എന്നൊക്കെ വളരെ കൂളായി ചെക്കൻ പറയും. കല്ലുകൊണ്ട് തലക്കടിച്ച് ശ്രേയയെയും മുകളിൽ നിന്ന് തള്ളിയിട്ട് ശ്രുതിയെയും കൊന്നു. മാത്രമല്ല ആന്റണിയുടെ പട്ടിയെയും കല്ലുകൊണ്ടടിച്ച് കൊന്നത് താനാണെന്ന് മൽഹർ സമ്മതിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അമിത്തിനോട്, അച്ഛാ അച്ഛൻ ഓക്കെ അല്ലേ, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛനൊന്നും സംഭവിക്കരുത്, അച്ഛന് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കൂളാക്കാൻ നോക്കുന്നുണ്ട് മൽഹർ. അന്ന് തന്നെ അമിത്ത് ആ വീട്ടിലെ അടുക്കളയിൽ നിന്ന് കത്തി, കല്ല് തുടങ്ങിയ സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിലേക്ക് മാറ്റി അമ്മയെ സ്റ്റോർ റൂമിൻ്റെ താക്കോൽ ഏൽപ്പിക്കും. മൽഹാറിനെ രാത്രി തൻ്റെ ഒപ്പം കിടത്തുന്നുണ്ട് അമിത്. എന്നാൽ രാത്രി അവനെ പേടിച്ചിട്ട് അമിത്ത് താഴെ ഇറങ്ങിക്കിടക്കുന്നു. തൻ്റെ പെറ്റായിരുന്ന മൽഹാറിനെ അമിത്ത് പതിയെ പതിയെ ഒഴിവാക്കി തുടങ്ങുന്നു. അച്ഛൻ്റെ സ്നേഹവും പരിഗണനയും കിട്ടാതായപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി കൈവിരലുകൾ പൊട്ടി ചോര വരുവോളം അവൻ തബല വായിക്കുന്നു. എന്നിട്ടും അച്ഛൻ തന്നെ വന്ന് നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വിരൽ വായിലാക്കി ആ രക്തം ആസ്വദിച്ചു കുടിച്ചുകൊണ്ട് അവൻ ആണിയിൽ കൈകൊണ്ടടിച്ച് മുറിവുണ്ടാക്കി അച്ഛനെ കാണിക്കുന്നു. അതും അമിത് മൈൻഡ് ചെയ്യുന്നില്ല. മൽഹർ ഭാവനയെ കുത്തിക്കൊല്ലുന്ന സ്വപ്നം കണ്ട് പേടിച്ചാണ് പിറ്റേന്ന് രാവിലെ അമിത് ഉറക്കമെണീക്കുന്നത്. പേടിച്ചരണ്ട് ഓടിവരുന്ന അമിത്തിനെ നോക്കി നിഗൂഢമായ ഒരു ചിരി ചിരിക്കുകയാണ് മൽഹർ. അന്ന് ആന്റണി ഭാര്യയെയും മകനെയും കൂട്ടി അമിത്തിൻ്റെ വീട്ടിലേക്ക് വരും. പ്രശ്നങ്ങളൊന്നുമില്ല എന്നും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും പറഞ്ഞ് അമിത്തുമായി സംസാരിക്കും. ഇതേസമയം മൽഹർ ആന്റണിയുടെ മകനുമായി കളിക്കാൻ പോകും. അവൻ അടുക്കളയിൽ ചെന്ന് തലക്കടിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല എന്ന് കണ്ട് മുകളിൽ നിന്ന് കുഞ്ഞിനെ തള്ളിയിടാൻ നോക്കും. താഴെ അമ്മുമ്മ നിൽക്കുന്നതുകൊണ്ട് അതിനും പറ്റില്ല. ആന്റണി സംസാരത്തിനിടെ മൽഹാറിനെ തബല വായനയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ മൽഹാർ എന്ന് അലറി വിളിച്ചുകൊണ്ട് അമിത് ഓടും. കൊറിഡോറിൽ മൽഹാറിനടുത്ത് പേടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും ആന്റണിയുടെ മകൻ. അവനെ എടുത്ത് ആന്റണിയെ ഏൽപ്പിച്ച് അമിത് തൊഴുതു പറയും, നിങ്ങളുടെ കെയറിങ്ങിനൊക്കെ നന്ദി, ഇനി മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുതെന്ന്. പിറ്റേന്ന് അരയ്ക്കാൻ വേണ്ടി അമ്മിക്കല്ലെടുക്കുന്ന ആന്റണിയുടെ ഭാര്യ കാണുന്നത് അതിൽ നിന്നും ചോരയൊലിക്കുന്നതാണ്. ചോരത്തുള്ളികൾ ഫോളോ ചെയ്തു പോകുന്ന അവർ കാണുന്നത് ബാത്റൂമിനുള്ളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവരുടെ കുഞ്ഞുമകൻ റോഷനെയാണ്. അടുത്ത വീട്ടിൽ നിന്ന് റോഷൻ എന്നുള്ള നിലവറി കേൾക്കുമ്പോഴേ അമിത്തിന് കാര്യം മനസ്സിലാകും. അവൻ നേരെ ചെന്ന് മൽഹാറിനോട് പറയും, നിന്റെ പിന്നാലെ നടന്ന് ഞാൻ തളർന്നു, പക്ഷെ നീ ഒരിക്കലും തളരില്ല. ഇതും പറഞ്ഞ് അവൻ മൽഹാറിൻ്റെ കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കാൻ ശ്രമിക്കും. എന്നാൽ അമിത്തിന് അതിന് സാധിക്കില്ല. റോഷനെ കൊന്നത് അവൻ തന്നെയാണെന്ന് മൽഹാർ അമിത്തിനോട് സമ്മതിക്കുന്നുണ്ട്. പോലീസ് അമിത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ വേറെ വഴിയില്ലാതെ അമിത് പറയും, മൽഹാറാണ് കൊലപാതകങ്ങൾ ചെയ്തത് എന്ന്. പോലീസും അമിത്തിൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ അത് കേട്ട് അമിത്തിനെ കുറ്റപ്പെടുത്തും. എന്നാൽ അമിത് പോലീസിനോട് ആണയിട്ട് പറയും. അങ്ങനെ മൽഹാറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. വല്ലാതിരിക്കുന്ന അച്ഛനെ കണ്ട് മൽഹാർ ഓടി അമിത്തിനടുത്തേക്ക് ചെല്ലും. അവനെ പിടിച്ച് അവിടെ ഇരുത്തി പോലീസ് ചോദിക്കും, നീയാണ് റോഷനെ കൊന്നതെന്നാണല്ലോ മോനെ നിന്റെ അച്ഛൻ പറയുന്നത്. അതിന് അവൻ അച്ഛൻ പറഞ്ഞത് ശരിയാണ് എന്ന് മറുപടി പറയും. ഇത് കേട്ട് ഭാവനയും അമ്മയും ഞെട്ടിത്തരിക്കും. പോലീസ് അവനെ നേരെ ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകും. ആകെ വിഷമിക്കുന്ന അമിത്ത് മൽഹാറുമായുള്ള മനോഹര നിമിഷങ്ങൾ ഓർത്ത് കരഞ്ഞ് നിലവിളിക്കും. മൽഹാറിനെ ജുവനൈൽ ഹോമിൽ നിന്ന് കുട്ടികൾക്കായുള്ള സൈക്കാട്രിക് ഇവാലുവേഷൻ സെൻ്ററിലേക്ക് മാറ്റും. അവിടുത്തെ ഡോക്ടറും സ്റ്റാഫും അവനെ കൃത്യമായി നിരീക്ഷിക്കും. അവൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി അവർ അവനെ നന്നായി കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കെയാണ് അവൻ്റെ മുതുകിൽ നിറയെ പാടുകളുള്ള കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അവരിൽ സംശയമുണ്ടാക്കും. അവർ കൂടുതൽ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവനറിയാതെ അവിടെ CCTV ഉള്ളത് ശ്രദ്ധയിൽപ്പെടുന്ന മൽഹാർ അവയൊക്കെ വർക്കിംഗ് ആണെന്ന് അവിടെ ഉള്ളൊരു പയ്യനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ദിവസം തുന്നൽ ക്ലാസ്സിൽ നിന്ന് ഒരു സൂചി മിസ്സായത് കണ്ട കെയർടേക്കർ CCTV നോക്കുമ്പോൾ മൽഹാർ എടുത്തതായി കാണും. അങ്ങനെ ഡോക്ടർ മൽഹാറിനെ വിളിച്ച് ആ സൂചിയെപ്പറ്റി ചോദിക്കുമ്പോൾ അവൻ ആ സൂചി കൊണ്ടുണ്ടാക്കിയ ഒരു പൂവ് ഡോക്ടർക്ക് നൽകും. അവൻ്റെ കഴിവുകൾ കണ്ട് അവനോട് ഇഷ്ടം കൂടുന്ന ഡോക്ടറോട് അവന് വരയ്ക്കാൻ ഇഷ്ടമാണെന്ന് മൽഹാർ പറയും. അങ്ങനെ വരയ്ക്കാനുള്ള സാധനങ്ങൾ ഡോക്ടർ മൽഹാറിന് നൽകി വരയ്ക്കാൻ പറയും. കുട്ടികളുടെ മനസ്സിലുള്ളത് അവർ വരയ്ക്കുമെന്നും ആ ചിത്രങ്ങൾ നോക്കി അവൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും ഡോക്ടറും കൂട്ടരും പ്ലാൻ ചെയ്യുന്നു.
തന്നെ കാണാൻ വരുന്ന അമിതിനെ കണ്ട് പേടിച്ച് നിലവിളിച്ച് ഓടുന്നുണ്ട് മൽഹാർ. അമിതിന് ഇത് വലിയൊരു ഷോക്കും വിഷമവുമാകും. അയാൾ ഒറ്റയ്ക്കിരുന്ന് കരയുകയും മറ്റുമൊക്കെ ചെയ്യും. ഒടുവിൽ അയാൾ ഭാവനയോട് തൻ്റെ പെൺമക്കളെക്കുറിച്ച് പറഞ്ഞതിനൊക്കെ തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മൽഹാർ പടം വരയ്ക്കുന്നത് CCTVയിൽ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ കാണുന്നത് പല പടങ്ങളും വരച്ച ശേഷം ചവറ്റുകുട്ടിയിലിടുന്ന മൽഹാറിനെയാണ്. ആ ചിത്രങ്ങൾ എടുത്തു നോക്കുന്ന ഡോക്ടറും കൂട്ടരും ഞെട്ടിത്തരിക്കുന്നു. അയാൾ ആ ഡ്രോയിങ്സുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അതിലുള്ളത് അമിത് മൽഹാറിനെ അടിക്കുന്നതും ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുന്നതും ബലമായി ആണിയിൽ കൈകൊണ്ടടിപ്പിക്കുന്നതും അമിത് ശ്രേയയെ തലക്കടിച്ചു കൊല്ലുന്നത് മൽഹാർ ഒളിഞ്ഞു നിന്ന് കാണുന്നതും ശ്രുതിയെ അമിത് താഴേക്ക് തള്ളിയിടുന്നതുമായിട്ടുള്ള ഡ്രോയിങ്ങുകളാണ്. ഡോക്ടറും പോലീസ് ഓഫീസറും ചേർന്ന് ഈ കൊലപാതകങ്ങൾ നടത്തിയത് അമിതാണെന്ന നിഗമനത്തിലെത്തും. മൽഹാർ വളരെ കഴിവുള്ള ഒരു കുട്ടിയാണെന്നും അവനെ രക്ഷിക്കണമെന്നും ഡോക്ടർ പോലീസ് ഓഫീസറോട് പറയുന്നു. അങ്ങനെ അമിതിനെയും കുടുംബത്തെയും ആന്റണിയെയും പോലീസ് മാറി മാറി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യലിനൊടുവിൽ അമിതിന് ഭാര്യയെ സംശയമായിരുന്നു എന്നും മരിച്ചുപോയ കുട്ടികൾ അയാളുടേതല്ല എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു എന്നും മനസ്സിലാക്കുന്ന പോലീസ് അമിതിനെ അറസ്റ്റ് ചെയ്യുന്നു. ആ ദിവസം തന്നെ മൽഹാർ തിരികെ ബറോട്ട് ഹൗസിലേക്ക് വരുന്നു. അവനെ കണ്ട് ബഹളം വെച്ച് അലറി വിളിക്കുന്ന അമിതിനെ പോലീസുകാർ കീഴ്പ്പെടുത്തുന്നു. തറയിൽ കിടക്കുന്ന അച്ഛന് ഒരു ഉമ്മയും കൊടുത്ത് മൽഹാർ വീട്ടിലേക്ക് കയറി ചെല്ലും. മാസായിട്ട് അടുത്ത ദിവസം തുണി വിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവന കാണുന്നത് കിണറ്റിൻകരയിൽ നിന്ന് അനുജത്തി സ്നേഹയെ കയ്യിൽ വെച്ച് കൊഞ്ചിക്കുന്ന മൽഹാറിനെയാണ്. പെട്ടെന്ന് അവൾ കാണുന്നത് തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിയുന്ന മൽഹാറിനെയാണ്. നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഭാവനയെ നോക്കി തൻ്റെ മുടിയൊന്ന് മാടിയൊതുക്കി നിഗൂഢമായി ചിരിക്കുന്ന മൽഹാറിൽ ഈ സിനിമ അവസാനിക്കും. അമിത് ജയിലിൽ നിന്ന് മോചിതനായി. അമിത്തും ഭാവനയും മൂന്ന് പെൺകുട്ടികളെ ദത്തെടുത്തു. ശ്രേയ, ശ്രുതി, സ്നേഹ എന്ന് പേരിട്ട് വളർത്തി. മൽഹാറിനെ പിന്നീട് അവർ കണ്ടിട്ടേയില്ല. ഇവിടെ ഡോക്ടറുടെ നരേഷൻ ആരംഭിക്കും. ഫോറൻസിക്കിൻ്റെ വിലയിരുത്തലിൽ ഇത് സ്കിസ്രോഫീനിയ എന്നൊരു മാനസികാവസ്ഥയാണ്. കൊച്ചുകുട്ടികളിൽ ഇത് വളരെ അപൂർവമായേ കാണാറുള്ളൂ. അവൻ വളരെ തന്ത്രശാലിയാണ്. അവൻ നമ്മളോടൊന്നും പറഞ്ഞില്ല, എന്നാൽ അവൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമ്മളെത്തി. മുറിവുകൾ കാണിക്കാൻ അവൻ വിസമ്മതിച്ചതും അച്ഛനെ കണ്ടപ്പോൾ പേടിച്ചതുമൊക്കെ അവൻ്റെ അഭിനയമായിരുന്നു. ഞങ്ങൾ CCTVയിലൂടെ അവനെ നിരീക്ഷിക്കുകയാണെന്ന് അവന് കൃത്യമായി അറിയാമായിരുന്നു. അവൻ ആ സൂചി മോഷ്ടിച്ചു, അതുകൊണ്ടൊരു പൂവുണ്ടാക്കിയപ്പോൾ അവനെ സംശയിച്ചതോർത്ത് ഞങ്ങൾക്ക് കുറ്റബോധം തോന്നിപ്പിച്ചു. പിന്നെ ആ ഡ്രോയിങ്ങുകൾ, അവൻ നമ്മളെ എല്ലാവരെയും ബുദ്ധിപൂർവം പറ്റിക്കുകയായിരുന്നു. ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നത് എന്തിനാണ്? അതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളുണ്ടെങ്കിലും ശരിക്കുമുള്ള കാരണം ആർക്കുമറിയില്ല. മറ്റൊരു കിടിലൻ സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.